നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ യൂട്യൂബിനകത്തുള്ള മൂന്ന് കിടിലൻ ടിപ്സുകളാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്സാണ്. എന്തൊക്കെ നോക്കാം യൂട്യൂബിനകത്തുള്ള ആ മൂന്ന് ടിപ്സ് എന്ന്. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. യൂട്യൂബിനകത്തുള്ള മൂന്ന് ടിപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിനകത്ത് നിന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് അകത്ത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ ഒരു വീഡിയോ കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അയച്ചു കൊടുക്കും, അതല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ മൊത്തത്തിൽ അയച്ചു കൊടുത്ത് അയാളെ കൊണ്ട് ടൈം പറഞ്ഞ്, ഇപ്പോൾ 2 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ 1 മിനിറ്റ് മുതൽ കേട്ട് നോക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അയച്ചു കൊടുക്കും. എന്നാൽ യൂട്യൂബിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നൊരു ഫീച്ചറുണ്ട്. നമ്മൾ താഴെ ഭാഗത്ത് നമ്മൾ ഏത് വീഡിയോ എടുത്താലും അതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇതുപോലെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, ഒരു കത്രികയുടെ ചിഹ്നത്തിൽ ക്ലിപ്പ്. ഈ ക്ലിപ്പ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അയക്കാൻ പോകുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്താണോ ആ വീഡിയോക്കകത്ത് അയാളെ കൊണ്ട് കേൾപ്പിക്കേണ്ടതെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അയാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഇതുപോലെ ഐക്കൺ കാണും. നിങ്ങൾക്ക് എത്രയാണോ ആ ഭാഗം വേണ്ടതെങ്കിൽ, ആ വീഡിയോയുടെ ഏത് ഭാഗത്താണോ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഏകദേശം 60 സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഇത്തരത്തിൽ അയച്ചു കൊടുക്കാൻ സാധിക്കും. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഷെയർ ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആകും. വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുത്ത് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി അയാൾ ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ആ വീഡിയോക്ക് നമ്മൾ എവിടെയാണോ സെലക്ട് ചെയ്തത് ആ കൃത്യമായ സ്ഥലത്ത് വെച്ച് വീഡിയോ പ്ലേ ആകും. താഴെ ഭാഗത്ത് വാച്ച് ഫുൾ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ മുഴുവൻ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ സാധിക്കും. ഏകദേശം 1.5 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് യൂട്യൂബിനകത്തുള്ള ഒന്നാമത്തെ ഫീച്ചർ. ഇനി രണ്ടാമത്തെ യൂട്യൂബിനകത്തുള്ള ഫീച്ചർ എന്താണെന്ന് നോക്കാം. നമ്മൾ യൂട്യൂബിൻ്റെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്തുള്ള പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ടൈം വാച്ചഡ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓരോ ദിവസവും യൂട്യൂബ് ഉപയോഗിച്ച് സമയം എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കാണാൻ ഞാനിവിടെ ഇന്നത്തെ ദിവസം 36 മിനിറ്റാണ് ഞാൻ യൂട്യൂബിൽ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് 7 ദിവസത്തെ ഡീറ്റെയിൽസ് ഇവിടെ അറിയണമെന്നുണ്ടെങ്കിൽ 24 hours 32 മിനിറ്റുമാണ് ഞാൻ ഈ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ യൂട്യൂബ് ഉപയോഗിച്ചെന്ന് കാണാൻ സാധിക്കും. അത്രയും സമയം ഞാൻ ഉപയോഗിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലുള്ള യൂട്യൂബിൽ അവരെത്ര ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ യൂട്യൂബിൽ എത്ര സമയം ഇൻ്റർനെറ്റ് ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ യൂട്യൂബിനകത്തുള്ള ഫീച്ചർ ഏതാണെന്ന് നോക്കാം. യൂട്യൂബിൻ്റെ ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റ സേവിങ് എന്നൊരു ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ മൊബൈൽ ഡാറ്റ യൂസേജ് റിമൈൻഡർ എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളിത് ഏറ്റവും അവസാനത്തുള്ള ഈ മൊബൈൽ ഡാറ്റ യൂസേജ് റിമൈൻഡർ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഓപ്പൺ ആകും. നിങ്ങൾക്ക് എത്ര സമയം ഉപയോഗിക്കുമ്പോഴാണ്, മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷൻ, നിങ്ങൾ ഇത്ര സമയം യൂട്യൂബ് ഉപയോഗിച്ചു എന്നുള്ളൊരു വാർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത്ര MB നിങ്ങൾക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ 100 MB യൂട്യൂബ് ഉപയോഗിച്ചാൽ മതിയെങ്കിൽ 100 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി 150 MB യൂട്യൂബിൽ ഉപയോഗിച്ചാൽ മതിയെങ്കിൽ അത് 150 എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി GB ആണ് വേണ്ടതെങ്കിൽ ഇവിടെ GBയിലേക്ക് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇവിടെ എത്ര GB ആണ്, ഇപ്പോൾ ഇവിടെ 1 GB ആണെങ്കിൽ 1 ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ 1 GB, MB ആണെങ്കിൽ MBയിലേക്ക് മാറ്റുക, GB ആണെങ്കിൽ GBയിലേക്ക് മാറ്റി കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ആ 1 GB ഇൻ്റർനെറ്റ് യൂട്യൂബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ 1 GB ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വാർണിംഗ് മെസ്സേജ് വരികയും ആ വാർണിംഗ് മെസ്സേജ് മനസ്സിലാക്കി നിങ്ങളുടെ യൂട്യൂബിൽ ഇത്രയും സമയം ഇത്രയും MB നിങ്ങൾ ചിലവഴിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. യൂട്യൂബിനകത്തുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 ഫീച്ചറാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.